ആയിട്ടാണ് ഫൊക്കാനയുടെ ഒരു പരിപാടിക്ക് വരുന്നത്. ഡോക്ടർ ബാബു സ്റ്റീഫനെ ഞാൻ 15 വർഷങ്ങൾക്ക് മുൻപാണ് ആദ്യമായി പരിചയപ്പെടുന്നത്. മറ്റൊരു പരിപാടിയുമായി ബന്ധപ്പെട്ട് ഇവിടെ വാഷിങ്ടണിൽ വന്നപ്പോഴാണ് അദ്ദേഹത്തെ പരിചയപ്പെടാനുള്ള അവസരമുണ്ടായത്. അന്ന് ഒരു ദിവസം മാത്രമാണ് അദ്ദേഹവുമായി ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് ചെലവഴിച്ചത്. പക്ഷെ പിന്നീടാണ് എനിക്ക് അദ്ദേഹത്തെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാൻ കഴിഞ്ഞത്. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രവാസി മലയാളികളിൽ, അമേരിക്കയിലെ മലയാളികളിൽ വച്ച് വളരെ വലിയ വിജയം കരസ്ഥമാക്കിയ, ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ ഒരു റോൾ മോഡൽ എന്നുള്ള നിലയിൽ നമുക്ക് എടുത്തു കാണിക്കാൻ കഴിയുന്ന ഡോക്ടർ ബാബു സ്റ്റീഫൻ, അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ 2 വർഷക്കാലത്തെ ഈ സംഘടനയുടെ നേതൃത്വത്തിലുള്ള പ്രവർത്തനം ഈ സംഘടനയ്ക്ക് വലിയ മുന്നേറ്റമുണ്ടാക്കി എന്ന് മനസ്സിലാക്കുന്നതിൽ വലിയ സന്തോഷമുണ്ട്. 2 വർഷത്തെ കാലാവധി കഴിഞ്ഞ് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരും അദ്ദേഹത്തിൻ്റെ ടീമംഗങ്ങൾ പിരിഞ്ഞ് പുതിയ ഒരു ടീം വരികയാണ്. ഈ അവസരത്തിൽ ഫൊക്കാനയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും, ഡോക്ടർ ബാബു സ്റ്റീഫൻ്റെ നേതൃത്വത്തിൽ നടന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും, പ്രത്യേകിച്ച് ജന്മനാടിനെ മറക്കാതെ ആവശ്യ സമയങ്ങളിൽ ഓടിയെത്തി, അതല്ലെങ്കിൽ ഇവിടെ നിന്ന് കൊണ്ടാണെങ്കിലും ചെയ്ത സേവനങ്ങൾ ഒരു കാരണവശാലും മലയാളികൾക്ക്, കേരളത്തിലുള്ളവർക്ക് മറക്കാനായിട്ട് കഴിയില്ല. 2018 വെള്ളപ്പൊക്കം ഉണ്ടായപ്പോഴും അതിനുശേഷം കോവിഡ് പാൻഡമിക് വന്നപ്പോഴും ഒക്കെ ചെയ്ത സേവനങ്ങൾ, ഏറ്റവും ഒടുവിൽ കുവൈറ്റിൽ നമ്മുടെ സഹോദരങ്ങൾ അപകടത്തിൽപ്പെട്ടപ്പോൾ അവരെ സഹായിക്കാനായി മുന്നോട്ട് വന്ന് നടത്തിയ പ്രവർത്തനങ്ങൾ, അതോടൊപ്പം തന്നെ ഇതിനിടയിൽ ഒട്ടേറെ കാര്യങ്ങൾ, വിദ്യാഭ്യാസ രംഗത്ത് ജീവകാരുണ്യപരമായിട്ടുള്ള ആവശ്യങ്ങൾ, ഇതിനൊക്കെ സഹായം കൊടുക്കാനായി അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നിങ്ങൾ ഈ സംഘടനയിലെ അംഗങ്ങൾ നടത്തിയ പ്രവർത്തനങ്ങളെ എത്ര പ്രശംസിച്ചാലും മതിയാവുകയില്ല. ഞാൻ ആ കാര്യങ്ങൾക്കെല്ലാം നിങ്ങളെല്ലാവരെയും, അദ്ദേഹത്തെയും നിങ്ങളെല്ലാവരെയും, സംഘടനയിലെ അംഗങ്ങളായിട്ടുള്ള നിങ്ങളെല്ലാവരെയും വളരെ ആത്മാർത്ഥമായിട്ട് ഈ അവസരത്തിൽ അനുമോദിക്കാൻ ആഗ്രഹിക്കുന്നു. നമ്മെ സംബന്ധിച്ചിടത്തോളം മലയാളികൾ ലോകമെമ്പാടുമുണ്ട്. എവിടെ ചെന്നാലും അവിടെയെല്ലാം നമ്മൾ ഉന്നതമായ നിലകളിലെത്തി വളരെ പ്രശസ്തമായ രീതിയിൽ സേവനം ചെയ്യുന്നു, പ്രവർത്തനങ്ങൾ നടത്തുന്നു. ഇവിടെ പറഞ്ഞതുപോലെ റോൾ മോഡൽസായി തന്നെ പ്രവർത്തിക്കാനായിട്ട് കഴിയുന്നു. നമുക്ക് റോൾ മോഡൽസ് ആകാൻ കഴിയാത്ത ഒറ്റ സ്ഥലം മാത്രമേ ഉള്ളൂ, അത് നമ്മുടെ ജന്മനാടായിട്ടുള്ള കേരളത്തിലാണ്. അവിടെ എന്തുകൊണ്ടോ നമുക്ക് ഈ പറഞ്ഞതുപോലെ കാര്യങ്ങൾ കൃത്യമായി പലപ്പോഴും ചെയ്യാനായിട്ട് കഴിയുന്നില്ല. വാസ്തവത്തിലൊരു മാറ്റം വന്നേ പറ്റൂ. ആ മാറ്റം കൊണ്ടുവരുന്ന കാര്യത്തിൽ എനിക്ക് തോന്നുന്നു പ്രവാസികളായിട്ടുള്ള, പ്രത്യേകിച്ച് US ഇത്രയേറെ വിവിധ മേഖലകളിൽ പ്രവർത്തിച്ച് തഴക്കവും പഴക്കവും അറിവും എല്ലാം നേടാൻ കഴിഞ്ഞിട്ടുള്ള നിങ്ങൾക്കൊക്കെ വളരെ ഗണ്യമായിട്ടുള്ള സംഭാവന തീർച്ചയായിട്ടും ആ കാര്യത്തിൽ ചെയ്യാനായിട്ട് കഴിയും. കേരളത്തിൽ നമുക്ക് വലിയ സാധ്യതകളാണുള്ളത്. കേരളം ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ ഗോഡ്സ് ഓൺ കൺട്രി എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും കേരളത്തിൽ ഇന്നും മാറാതെ നിൽക്കുന്ന ഒട്ടേറെ നിർഭാഗ്യകരമായിട്ടുള്ള സാഹചര്യങ്ങളുണ്ട്. അതിനൊക്കെ ഒരു മാറ്റം ഉണ്ടാക്കിയേ പറ്റൂ. ലോകത്ത് എവിടെ ചെന്നാലും മലയാളികൾക്ക് പ്രശസ്തമായിട്ടുള്ള രീതിയിൽ ആ നാട്ടിൽ ഇഴുകിച്ചേർന്ന് അവിടെയെല്ലാം വലിയ തോതിൽ എല്ലാവരുടെയും പ്രശംസ പിടിച്ചു പറ്റുന്ന രീതിയിലൊക്കെ പ്രവർത്തിക്കാൻ കഴിയുമ്പോൾ എന്തുകൊണ്ട് നമ്മുടെ നാട്ടിൽ നമുക്കിതിന് കഴിയുന്നില്ല എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ആത്മാർത്ഥമായിട്ട് ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. കേരളം പോലെ ഇത്രയേറെ സാധ്യതകളുള്ള ഒരു ഭൂപ്രദേശം എല്ലാ അർത്ഥത്തിലും, സ്ഥലം കുറവാണ്, പക്ഷേ നമുക്കറിയാം വളരെ അതിമനോഹരമായിട്ടുള്ള കേരളത്തിൻ്റെ ഭൂപ്രകൃതി, അതുപോലെ തന്നെ വിദ്യാഭ്യാസപരമായിട്ട് നമുക്ക് നടത്താൻ കഴിഞ്ഞിട്ടുള്ള മുന്നേറ്റം, വിദ്യാഭ്യാസപരമായി മുന്നേറി എന്നൊക്കെ പറയുമ്പോഴും നമുക്കറിയാം അതിലും ഒക്കെയുള്ള പരിമിതികൾ നമുക്കറിയാം. ഏറ്റവും ഒടുവിൽ നമ്മുടെ വിദ്യാഭ്യാസ ഡയറക്ടർ തന്നെ പറഞ്ഞു, A+ വാങ്ങുന്ന കുട്ടികൾക്ക് പോലും കൃത്യമായി എഴുതാനോ അല്ലെങ്കിൽ ആശയവിനിമയം നടത്താനോ ഒക്കെ കഴിയാത്ത സാഹചര്യങ്ങളുണ്ട് എന്ന് പറയുകയുണ്ടായി. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ ഒട്ടേറെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. മികവ് പുലർത്തുന്ന കാര്യത്തിൽ തീർച്ചയായിട്ടും നമ്മൾ ശ്രദ്ധിച്ചേ പറ്റൂ. ആ മികവിൻ്റെ കാര്യത്തിൽ നമ്മൾ ഇവിടെ നിന്നൊക്കെ കണ്ടു പഠിക്കേണ്ടതാണ്. ഇവിടെ ഇപ്പോൾ ഇവിടുത്തെ കലാലയങ്ങൾ, കലാശാലകൾ നമുക്കറിയാം ലോകത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന, ഇപ്പോൾ ഹാർവാർഡ് യൂണിവേഴ്സിറ്റി, പ്രിൻസ്റ്റൺ തുടങ്ങി എത്രയോ സ്ഥാപനങ്ങളാണ് ഇവിടെ ഉള്ളത്. പക്ഷെ നമുക്ക് ആ നിലവാരത്തിലുള്ള ഒരു സ്ഥാപനം അല്ലെങ്കിൽ ഒരു യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ഒരു കലാലയം കേരളത്തിൽ നമുക്കിതുവരെ വളർത്തിയെടുക്കാനായിട്ട് തീർച്ചയായിട്ടും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. നമ്മുടെ കലാലയങ്ങളിലൊക്കെ നടക്കുന്ന പല കാര്യങ്ങളും
നമ്മെ അങ്ങേയറ്റം ദുഃഖിപ്പിക്കേണ്ടതും ഞെട്ടിക്കേണ്ടതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നടക്കുന്നത്. പഠനത്തെക്കാളുപരി മറ്റ് കാര്യങ്ങൾക്ക്, അതല്ലെങ്കിൽ പലപ്പോഴും ഇന്ന് അക്രമ സാഹചര്യങ്ങളിലേക്കൊക്കെ വഴുതി പോകുന്ന സാഹചര്യങ്ങളുണ്ടാകുന്നു. അപ്പോൾ ഈ കാര്യങ്ങൾക്കൊക്കെ ഒരു മാറ്റമുണ്ടാക്കാൻ കഴിഞ്ഞാൽ, ഇന്നിപ്പോൾ നമ്മുടെ കുട്ടികളെല്ലാം വിദേശത്തേക്ക് പോകുന്നു എന്നുള്ള പരാതി, അതല്ലെങ്കിൽ അങ്ങനെയുള്ള ആശങ്കയും ഇപ്പോൾ ഉയർന്നു വരികയാണ്. അതൊന്നും നമുക്ക് 100% തടഞ്ഞു നിർത്താനായിട്ട് കഴിയുകയില്ല. അപ്പം നിങ്ങളൊക്കെ ഇവിടെ വന്നു, ഇവിടെ സെറ്റിൽ ചെയ്തു, ഇവിടുത്തുകാരായി മാറിയിരിക്കുന്നു. മക്കളൊക്കെ ആണെങ്കിലും ഇവിടുത്തുകാരായി തന്നെ കഴിയാൻ ആഗ്രഹിക്കുന്നവരാണ്. പക്ഷെ നാടിനെ മറക്കാതെ നാട്ടിൽ ഈ പറയുന്ന രീതിയിലുള്ള ഗുണപരമായിട്ടുള്ള മാറ്റങ്ങളുണ്ടാക്കാൻ കഴിയുന്ന രീതിയിലുള്ള സഹായങ്ങൾ ചെയ്യാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കഴിയും. അത് ഫൊക്കാനെ പോലുള്ള ഒരു പ്രസ്ഥാനത്തിലൂടെ അങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്ന് ചാനലൈസ് ചെയ്യാൻ കഴിഞ്ഞാൽ കേരളത്തിൽ നമുക്ക് തീർച്ചയായിട്ടും മാറ്റങ്ങൾ കൊണ്ടുവരുവാനായിട്ട് കഴിയും. അതിന് ഫൊക്കാനെ കഴിഞ്ഞ 2 വർഷക്കാലം നടത്തിയതുപോലുള്ള പ്രവർത്തനങ്ങൾ തുടർന്നും നടത്തണമെന്നാണ് എനിക്ക് വിനയപൂർവ്വം നിങ്ങളോട് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്. ഇവിടെ ശ്രീ ബാബു സുമി, ഞാൻ ചുരുക്കയാണ്, നമ്മുടെ ഉദ്ഘാടകൻ പറഞ്ഞു 2-3 കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ബി ബ്രീഫ് ആൻഡ് ബി ഗോൺ എന്ന് പറഞ്ഞു. ഞാനതുകൊണ്ട് ബ്രീഫ് ആവേണ്ടതുണ്ട്, അതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കില്ല, ഞാനും ചുരുക്കയാണ്. പ്രിയമുള്ളവർ, ഇവിടെ അദ്ദേഹം പറഞ്ഞു ഒരു കാര്യം വളരെ നിർണായകമായിട്ടുള്ളൊരു കാര്യമാണ്. അദ്ദേഹം പറഞ്ഞു, നമ്മളിങ്ങനെ ഡോക്ടേഴ്സ് എൻജിനീയേഴ്സ് നമ്മുടെ മക്കളെയൊക്കെ അങ്ങനെയുള്ള തലത്തിൽ മാത്രം വളർത്തിയെടുക്കുക എന്നുള്ളൊരു കാഴ്ചപ്പാട്, അത് വേണം, അത് വളരെ നല്ല കാര്യം തന്നെയാണ്. അതോടൊപ്പം തന്നെ നമ്മൾ ജീവിക്കുന്ന നമ്മുടെ ഈ സമൂഹത്തിൽ, ഈ രാജ്യത്ത് പൊളിറ്റിക്കലായിട്ടുള്ള ഇൻഫ്ലുവൻസ്, സ്വാധീനം ഉണ്ടാക്കാനുള്ള ഒരു ബോധപൂർവമായിട്ടുള്ളൊരു നീക്കം കൂടി നടത്തണമെന്ന് അദ്ദേഹം പറയുന്നത് വളരെ ശരിയാണ്. ഞാൻ അംബാസഡർ ടി പി ശ്രീനിവാസൻ സാറുമായിട്ട് നിന്നൊക്കെ സംസാരിച്ചപ്പോഴും അദ്ദേഹം ഈ കാര്യം സൂചിപ്പിക്കുകയുണ്ടായി. നമ്മളിങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അപ്പുറത്തേക്ക് നമ്മൾ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ള ഒരു പ്രശ്നമുണ്ട്. വാസ്തവത്തിൽ അങ്ങനെ ആയിക്കൂടാ. നമ്മുടെ രാജ്യത്തിന് ചെയ്യാവുന്ന വലിയൊരു സേവനം, നിങ്ങളിവിടെ ജീവിച്ച് ഇവിടുത്തെ വോട്ടർമാരായി, ഇവിടുത്തെ സിറ്റിസൻസൊക്കെ ആയി നമ്മുടെ ഈ ഇവിടുത്തെ രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തൊക്കെ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന ഒരു വിഭാഗമായി മാറിക്കഴിയുമ്പോൾ വലിയ സേവനം ഇവിടെ ഇരുന്നു കൊണ്ട് നമ്മുടെ രാജ്യത്തിന് വേണ്ടി ചെയ്യാനായിട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് കഴിയും. കാരണം രാഷ്ട്രീയമായി സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ, ഈ പറയുന്ന രീതിയിലുള്ള നമ്മുടെ രാജ്യത്തിന്, നമ്മുടെ മാതൃരാജ്യമായ ഭാരതത്തിന്, കേരളത്തിൽ സ്വാഭാവികമായി നമുക്ക് ഇങ്ങനെയുള്ള വിവിധ തലങ്ങളിലൊക്കെ ഉള്ള പ്രവർത്തനങ്ങൾ നടത്താനായിട്ട് കഴിയും. പക്ഷെ നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാൻ പറ്റും, അമേരിക്ക എന്ന് പറയുമ്പോൾ ലോകത്തിലെ ഏറ്റവും ശക്തമായ രാഷ്ട്രമാണ്. ഇന്ത്യയും അമേരിക്കയുമാണ് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ ശക്തികൾ. അപ്പോൾ ഏറ്റവും ശക്തമായ ജനാധിപത്യ രാജ്യവും അതുപോലെ തന്നെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായിട്ടുള്ള ഇന്ത്യയും തമ്മിൽ നല്ലൊരു ബന്ധമുണ്ടായാൽ അത് ലോകത്ത് തന്നെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതിന് ഇവിടുത്തെ നയരൂപീകരണ പോളിസി മേക്കേഴ്സിനെ സ്വാധീനിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു ഇടപെടൽ നടത്താൻ തീർച്ചയായിട്ടും മലയാളി സമൂഹത്തിന് തീർച്ചയായിട്ടും കഴിയേണ്ടതായിട്ടുണ്ട്. അതാണ് ഡോക്ടർ ബാബു സ്റ്റീഫനും പറഞ്ഞത്. അപ്പോൾ അങ്ങനെയുള്ള തലത്തിലേക്ക് കൂടി നിങ്ങളുടെ ഒരു ശ്രദ്ധ എനിക്ക് തോന്നുന്നു പതിയേണ്ടതായിട്ടുണ്ട്. പല കാര്യങ്ങളിലും അമേരിക്കയ്ക്ക് നമ്മുടെ രാജ്യത്തെ സാധാരണക്കാരായിട്ടുള്ള, നമ്മുടെ രാജ്യത്തെ സാധാരണക്കാരെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും കർഷകരാണ്. കർഷകരെ സഹായിക്കാൻ ഇന്നിപ്പോൾ നമുക്കറിയാം കാർഷിക മേഖല, നമ്മുടെ രാജ്യത്തിൻ്റെ കാർഷിക മേഖലയും കർഷകരും ഒക്കെ വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നത്. കഴിഞ്ഞ ഒരു 10 വർഷക്കാലത്തിനിടയ്ക്ക് ഏതാണ്ട് 150,000-ലേറെ കർഷകരാണ് സാമ്പത്തിക ബാധ്യത മൂലം ആത്മഹത്യ ചെയ്തത്. ആ കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിലത്തകർച്ച ഉൾപ്പെടെ ഒട്ടേറെ സങ്കീർണമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. അവിടെയൊക്കെ ഇപ്പോൾ WTO, നിങ്ങൾക്കറിയാം, ലോകവ്യാപാര സംഘടനയുടെ അംഗമായതിനെ തുടർന്നുള്ള ഒട്ടേറെ പ്രശ്നങ്ങളുണ്ട്. ഞാൻ സമയക്കുറവുകൊണ്ട് അങ്ങനെയുള്ള വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. അപ്പോൾ അതിലൊക്കെ പല മാറ്റങ്ങൾ വരുത്തേണ്ടതായിട്ടുണ്ട്. ആ മാറ്റങ്ങൾ വരുത്തുന്ന കാര്യത്തിൽ കർഷകരുടെ, അല്ലെങ്കിൽ ഇന്ത്യയുടെ കാർഷിക മേഖലയെ സഹായിക്കുന്ന കാര്യത്തിലൊക്കെ ഇന്നിപ്പോൾ അമേരിക്ക പോലുള്ള ഈ നോർത്തിലെ ഈ പറയുന്ന സമ്പന്ന രാജ്യങ്ങൾ അവരെടുക്കുന്ന നിലപാട് എന്ന് പറയുന്നത് ഇന്ത്യ പോലുള്ള വികസ്വര രാജ്യങ്ങൾ, ഡെവലപ്പിംഗ് നേഷൻസിനെ സംബന്ധിച്ചിടത്തോളം കുറേ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അവിടെയൊക്കെ നയപരമായൊരു സ്വാധീനം ചെലുത്താൻ നമുക്ക് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് വലിയ പ്രയോജനമായിരിക്കും നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള കർഷകർക്കൊക്കെ ചെയ്യുക. ഉദാഹരണത്തിന് നമ്മളുടെ ഈ WTOയുടെ ഭാഗമായപ്പോൾ ശ്രീനിവാസൻ സാറിനൊക്കെ അതേക്കുറിച്ച് കൂടുതലറിയാം. ഈ അതിൻ്റെ ചർച്ചയിൽ ഉൾപ്പെട്ടുകൊണ്ട് ഇപ്പം നമുക്ക് സബ്സിഡികൾ പാടില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അപ്പോൾ അവർ പറയും ട്രേഡ് ഡിസ്റ്റോർട്ടിങ് സബ്സിഡീസ് പാടില്ല. പക്ഷെ അതേസമയം അമേരിക്ക പോലുള്ള രാജ്യങ്ങളൊക്കെ വലിയ തോതിൽ ഇവിടുത്തെ കർഷകരെയും കാർഷിക മേഖലയും സബ്സിഡൈസ് ചെയ്യുന്നുണ്ട്. അമേരിക്ക ഇവിടുത്തെ കർഷകർക്ക് കൊടുക്കുന്ന സബ്സിഡി ഇനത്തിൽ $96 ബില്യൺ ആണ്.
ഒരു പരുത്തി കർഷകന് 127,000 ഡോളർ ഡയറക്റ്റായിട്ട് ഡയറക്റ്റ് ട്രാൻസ്ഫർ അവരുടെ അക്കൗണ്ടിലേക്ക് നേരിട്ട് കൊടുക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. പക്ഷെ നമ്മുടെ നാട്ടിൽ നമ്മുടെ കർഷകർക്കോ കാർഷിക മേഖലയ്ക്കോ ചെറിയ തോതിലുള്ള സഹായം ചെയ്യുന്നത് പോലും പാടില്ല എന്നുള്ള സമീപനം ഇവിടുത്തെ പോളിസി മേക്കേഴ്സ് സ്വീകരിക്കാറുണ്ട്. അവിടെയൊക്കെ നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു ഫൊക്കാന അതല്ലെങ്കിൽ ഇവിടെ പ്രവർത്തിക്കുന്ന നമ്മളുടെ വിവിധങ്ങളായിട്ടുള്ള ഇന്ത്യയിലെ സംഘടനകൾക്ക് ഈ പറയുന്നത് പോലെ നമ്മുടെ ഇവിടുത്തെ സെനറ്റേഴ്സിനെ ഇവിടുത്തെ കോൺഗ്രസ്സിലെ അംഗങ്ങളെ ഒക്കെ സ്വാധീനിച്ച് നയപരമായി അങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മുടെ രാജ്യത്തെ സഹായിക്കാൻ തീർച്ചയായിട്ടും കഴിയും. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് കൂടി നിങ്ങളുടെയൊക്കെ ശ്രദ്ധ പതിയണം എന്നാണ് നിങ്ങളുടെ തന്നെ പ്രസിഡൻ്റായിട്ടുള്ള ബാബു സ്റ്റീഫൻ തന്നെ ഇവിടെ സൂചിപ്പിച്ചത്. ഞാനും അത് ആവർത്തിക്കുകയാണ്. മറ്റു കാര്യങ്ങളിലേക്കൊന്നും തന്നെ ഞാൻ കടക്കുന്നില്ല. നാട് വിട്ട് ഇവിടെ വന്ന് ഇവിടുത്തുകാരായി മാറി ഇന്ന് വിവിധ നിലകളിൽ നല്ല രീതിയിൽ ഉയർന്നു വന്ന് നമ്മുടെ നാടിനും കേരളത്തിനും രാജ്യത്തിനുമൊക്കെ അഭിമാനകരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന നിങ്ങളെല്ലാവരെയും ഹാർദവുമായിട്ട് അനുമോദിക്കുന്നു. കേരളം ഒരു കാലത്ത് നാണ്യവിളകളും സുഗന്ധവ്യഞ്ജനങ്ങളുമൊക്കെ കയറ്റി അയച്ച് നമ്മുടെ രാജ്യത്തിന് വിദേശ നാണ്യം നേടിയിരുന്നുവെങ്കിൽ ഇന്നിപ്പോൾ നമ്മൾ ഈ മനുഷ്യ വിഭവ സമ്പത്ത് അതാണ് നമ്മൾ കയറ്റി അയക്കുന്നത്. ഗൾഫ് രാജ്യങ്ങളിലേക്കും അമേരിക്ക യൂറോപ്പ് തുടങ്ങിയ രാജ്യങ്ങളിലേക്കുമൊക്കെ നമ്മുടെ ആളുകൾ വന്ന് പ്രത്യേകിച്ച് നമ്മുടെ ചെറുപ്പക്കാരൊക്കെ വന്ന് അവരിവിടെ പണിയെടുത്ത് അവർ നാട്ടിലേക്ക് അയക്കുന്ന പണം തീർച്ചയായിട്ടും നമ്മുടെ രാജ്യത്തിൻ്റെ ഈ വിദേശ നാണ്യ കരുതൽ ശേഖരം ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് അതിന് വലിയ സംഭാവനയാണ് നൽകുന്നത്. അതിലൊക്കെ നിങ്ങൾ ഗണ്യമായ സംഭാവന ചെയ്യുന്നവരാണ്. തിരിച്ച് നാട്ടിലേക്ക് വരാൻ ഉദ്ദേശമൊന്നുമില്ല എങ്കിൽ പോലും നിങ്ങളുടെ സേവനമെന്ന് പറയുന്നത് അങ്ങേയറ്റം വിലമതിക്കത്തക്കതാണ് എന്നുകൂടി പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ എതിർക്കിപ്പിക്കുന്നില്ല, ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്. ഇവിടെ ഡോക്ടർ ബാബു സ്റ്റീഫൻ്റെ നേതൃത്വത്തിൽ ഫൊക്കാന എന്ന ഈ സംഘടന അദ്ദേഹം വന്നതിന് ശേഷം ഞാൻ മനസ്സിലാക്കുന്നു ചിതറിക്കിടന്ന മലയാളി സംഘടനകളെയൊക്കെ ഒന്നുകൂടി ഫൊക്കാന അങ്ങനൊരു അപ്പെക്സ് ബോഡിയായിട്ടാണ് തുടങ്ങിയത്. അതിനുശേഷം അത് നമ്മുടെ തന്നെ മലയാളിയായിട്ടുള്ള ഡോക്ടർ കെ ആർ നാരായണൻ അദ്ദേഹം ഇവിടെ അംബാസഡറായിരുന്നപ്പോഴാണ് അങ്ങനൊരു നീക്കം നടത്തിയതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനുശേഷം ശ്രീ ടി പി ശ്രീനിവാസൻ വന്നപ്പോഴും പുതിയൊരു സംഘടന ഉണ്ടായി. ആ സംഘടന ഇതിൽ നിന്ന് വേർപെട്ട് പോയതാണെങ്കിലും നമ്മുടെ തന്നെ സംഘടനയാണല്ലോ, നമ്മുടെ തന്നെ സഹോദരങ്ങളാണല്ലോ. അപ്പോൾ എല്ലാവരെയും കൂട്ടിച്ചേർക്കാനുള്ളൊരു ശ്രമം കൂടി ശ്രീ ബാബു സ്റ്റീഫൻ നടത്തി. കേരള കോൺഗ്രസ് പോലെ പിളർന്ന് പിളർന്ന് പോകാതെ എല്ലാവരും ഒരുമിച്ച് നിൽക്കുക എന്നുള്ള നല്ലൊരു കാഴ്ചപ്പാട് തീർച്ചയായിട്ടും നല്ലത് തന്നെയാണ്. സംഘടനകൾ ഒന്നോ രണ്ടോ കൂടിയെന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ല, പക്ഷേ എല്ലാവരും ഒരേ ലക്ഷ്യത്തിൽ പോവുക എന്നുള്ളതാണ് ഏറ്റവും നല്ല കാര്യം. അപ്പം അദ്ദേഹത്തിൻ്റെ ഈ നല്ല പ്രവർത്തനങ്ങൾ എന്താ പറയുക, ആക്ഷൻ സ്പീക്സ് മോർ ദാൻ വേർഡ്സ് എന്ന് പറയുന്നത് പോലെ നമ്മുടെ പ്രവൃത്തിയാണ് ഏറ്റവും പ്രധാനം. നമ്മൾ വെറുതെ പറഞ്ഞതുകൊണ്ടായില്ല. അപ്പം ആ രീതിയിലൊക്കെയുള്ള പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ നടത്തി തുടർന്ന് മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്നീ അവസരത്തിൽ ഞാൻ ആശംസിക്കുന്നു. നമ്മുടെ രാജ്യത്ത് ലോകത്തിന് തന്നെ മാതൃകയായ രീതിയിലുള്ള വലിയ ഒരു ജനാധിപത്യ പ്രക്രിയ, ഒരു പൊതു തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ അവസരമാണ്. ആ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനും വിജയിക്കാനും ഒക്കെ കഴിഞ്ഞ അതിനുള്ള ഈശ്വരാനുഗ്രഹം ഉണ്ടായ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ തികച്ചും അഭിമാനത്തോടു കൂടി തന്നെയാണ് നമുക്ക് പറയാൻ കഴിയുക. ലോകത്തിന് തന്നെ മാതൃകയാണ് നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥിതി. എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും കുറേയേറെ പോരായ്മകളും കുറവുകളൊക്കെ ഉണ്ട്, ഇല്ല എന്നല്ല, പക്ഷേ എങ്കിൽ പോലും കൃത്യം 5 വർഷം കൂടുമ്പോൾ നമുക്ക് നമ്മുടെ രാജ്യത്ത് നമ്മുടെ തിരഞ്ഞെടുപ്പുകൾ നടക്കുന്നു. രാജ്യമൊട്ടാകെയുള്ള പൊതു തിരഞ്ഞെടുപ്പുകൾ നടക്കുന്നു, നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ നടക്കുന്നു, ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകൾ നടക്കുന്നു, ലോക്കൽ ബോഡീസിലേക്കുള്ള തിരഞ്ഞെടുപ്പുകൾ നടക്കുന്നു. അത് നടക്കുന്ന രാജ്യങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ ചുരുക്കമാണ്. ഇതുപോലെ എന്താ പറയുക, വളരെ സ്വതന്ത്രമായി ഇങ്ങനെയുള്ള തിരഞ്ഞെടുപ്പുകൾ നടത്താനും അതിൽ മത്സരിക്കാനും ഒക്കെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുക എന്നുള്ളത് ഒരു പക്ഷേ നമ്മുടെ രാജ്യം കഴിഞ്ഞാൽ അധികമൊന്നും നമുക്ക് പറയാനായിട്ട് കഴിയുകയില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു ജനാധിപത്യ വ്യവസ്ഥയെ നമ്മുടെ രാജ്യത്ത് നിലനിർത്തി മുന്നോട്ട് പോകണം. അത് തീർച്ചയായിട്ടും ലോകത്തിന് തന്നെ മാതൃകയാണ്. ആ ഒരു വലിയ പ്രക്രിയയിൽ പങ്കെടുത്ത വലിയൊരു ജനത, ഏതാണ്ട് 60 കോടിയിലേറെ ജനങ്ങളാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വോട്ടുകൾ രേഖപ്പെടുത്തിയത്. അതിൽ ഒരു എന്താ പറയുക, അതിൻ്റെ ഒരു ഭാഗമായി മത്സരിക്കാനും പ്രവർത്തിക്കാനും വിജയിക്കാനും ഒക്കെ കഴിഞ്ഞു. അതിൽ ഇവിടെ നിന്നുള്ള അമേരിക്കയിൽ നിന്നുള്ള സഹോദരങ്ങൾ സ്നേഹിതന്മാരൊക്കെ വലിയ സഹായങ്ങൾ ചെയ്തിട്ടുണ്ട്. അതും ഈ അവസരത്തിൽ ഞാൻ വളരെ നന്ദിപൂർവ്വം സ്മരിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും എല്ലാ കാര്യങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് പ്രത്യേകിച്ച് ഈ 21-ാം വാർഷിക ചടങ്ങിലേക്ക്, 4 പതിറ്റാണ്ടുകൾ പിന്നിടുന്ന ഫൊക്കാനയുടെ 21-ാം വാർഷികത്തിലേക്ക് എന്നെ ക്ഷണിച്ചതിന് പ്രത്യേകമായി ഡോക്ടർ ബാബു സ്റ്റീഫനോടും സഹപ്രവർത്തകരോടും നിങ്ങളെല്ലാവരോടും ഹൃദയപൂർവ്വം നന്ദി അറിയിച്ചുകൊണ്ട് ഇവിടെ വരാനും നിങ്ങളെല്ലാവരെയും കാണാനും ഒക്കെ കഴിഞ്ഞതിനുള്ള വലിയ സന്തോഷം അറിയിച്ചുകൊണ്ട് ഈ
വാർഷിക ആഘോഷങ്ങൾക്ക് ഞാൻ എല്ലാവിധ ഭാവങ്ങളും നേരുന്നു, എല്ലാ വിജയവും ആശംസിക്കുന്നു. എല്ലാവിധ ഈശ്വര അനുഗ്രഹവും നിങ്ങൾക്ക് എല്ലാവർക്കും, നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും എല്ലാം ഉണ്ടാകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ആശംസയോടുകൂടി ഞാൻ എൻ്റെ എളിയ വാക്കുകൾ ചുരുക്കുന്നു. എല്ലാവർക്കും നമസ്കാരം, അഭിവാദനം.